ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള സൂചനകൾ ഒന്ന് രണ്ട് വാരമായിട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ലല്ലോ, ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നല് മനസ്സിലുണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം അറിയുക. ടെൻഷൻ ഒന്നും തന്നെ വേണ്ട, കാര്യങ്ങൾ വൈകാതെ തന്നെ അനുകൂലമായിക്കോളും. പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം, പലപ്പോഴും ആപ്ലിക്കേഷന് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് വരണമെന്നില്ല, ആ നോക്കാം എന്നൊക്കെ പലരും നമുക്ക് ഹൈ കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അവരിൽ നിന്നും ഒരു മറുപടി വരാത്തത് കൊണ്ട് നമുക്കൊരു ടെൻഷൻ വരെ എന്താ ഇപ്പോൾ എൻ്റെ കാര്യങ്ങളിൽ ആൾക്കാർ ശ്രദ്ധിക്കാത്തത് എന്താ എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞിട്ടും ഒരു റെസ്പോൺസ് കിട്ടുന്നില്ലല്ലോ ഉണ്ടാകും, അല്ല സംശയമൊന്നും തന്നെ വേണ്ട. പഞ്ചമത്തിൽ വ്യാഴൻ സഞ്ചരിക്കുന്ന കാലമാണ്, പൂർവ്വപുണ്യവും നമ്മുടെ പ്രാർത്ഥന കൊണ്ടുള്ള ഫലങ്ങളും ഒക്കെ വരുവാൻ സാധ്യതയുള്ള വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, അത് രണ്ടും ചെയ്തോളൂ, അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും. വിവാഹാലോചന വന്നു ചേരുവാനോ മനസ്സിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനോ ഒക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. കൂട്ടുകാരുമൊക്കെ ഹാപ്പി ടൈംസ് നിങ്ങൾ പറയാറുണ്ടല്ലോ, അതിനൊക്കെയുള്ള സാധ്യത ഉണ്ട്. പാർട്ടിയിങ്ങിനുള്ള യോഗമുണ്ട്, ഹൈ കോൺടാക്ട്സ് ഉണ്ട്, നേട്ടങ്ങൾ വരുന്ന വാരമാണ്. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ചില അനുഭവങ്ങളെങ്കിലും വരാനുള്ള യോഗമുണ്ട്. എന്നാൽ ഗൃഹത്തിൽ അല്പം ഒരു ടെൻഷനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പരദേവതാ പ്രീതി അത്യാവശ്യം വരുത്തേണ്ട ഒരു കാലമാണ്. കുടുംബപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് നീക്കേണ്ട ഒരു വാരമാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ പഞ്ചമവ്യാഴൻ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടുംബപരമായിട്ട് പരദേവതാ പ്രീതി അത്യാവശ്യം വേണം എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക, അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. നമ്മൾ ഇൻസെക്യൂറായിട്ടുള്ള ഒരു ബിസിനസ് ഒന്നും ആരംഭിക്കുവാൻ പറ്റിയ കാലമല്ല എന്നുള്ള കാര്യവും അറിയുക. മനസ്സിന് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നാമജപം വളരെയധികം സഹായിക്കും എന്നും അറിഞ്ഞോളുക. സന്തോഷമായിരിക്കും.